മന്ത്രിസഭായോഗത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. സമൂഹ അടുക്കള വീണ്ടും ആരംഭിക്കാനുള്ള നീക്കവുമായി സർക്കാർ മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം. ഒരു കുടുംബത്തിലെ മുഴുവൻ പേർക്കും രോഗം വരുന്ന സാഹചര്യത്തിലാണ് നടപടി. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിക്കാൻ യോഗം നിർദ്ദേശം നൽകി. കോവിഡ് വ്യാപനം ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. തനേഷ് തമ്പിചേരുന്നു തിരുവനന്തപുരത്ത്. വിശദാംശങ്ങളുമായി തനേഷ്. മന്ത്രിസഭായോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചർച്ചയായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കോവിഡിൻ്റെ മൂന്നാം വ്യാപനം അതിൻ്റെ പീക്കിലേക്ക് പോവുക ഫെബ്രുവരി 15-ഓട് കൂടി ആയിരിക്കും എന്നുള്ളതാണ് നേരത്തെ ആരോഗ്യ വിദഗ്ധർ നൽകിയിരുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭായോഗം വിലയിരുത്തിയിരിക്കുന്നത് പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ നേരത്തെ തന്നെ ആ ഒരു പീക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള രോഗവ്യാപനം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് മന്ത്രിസഭായോഗം കാണുന്നു. ഏതായാലും അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ഉന്നതതല യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഏതായാലും മന്ത്രിസഭായോഗം ഇന്നെടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുക എന്നുള്ളതാണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒരു കുടുംബത്തിലെ തന്നെ മുഴുവൻ ആളുകൾക്കും കോവിഡ് രോഗം ബാധിക്കുന്ന സാഹചര്യം പല ഇടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചു ചേർത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷേ ഒന്നാം തരംഗത്തിലും അല്ലെങ്കിൽ ലോക്ക്ഡൌണിൻ്റെ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ തന്നെ സമൂഹ അടുക്കളകൾ വീണ്ടും വ്യാപകമായി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ, അതായത് പ്രാദേശികമായിട്ടുള്ള ആവശ്യമനുസരിച്ച് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ തീരുമാനങ്ങൾ ഇനിയിപ്പോൾ ആരംഭിക്കാൻ പോകുന്ന ഉന്നതതല യോഗത്തിലായിരിക്കും, കോവിഡ് അവലോകന യോഗത്തിലായിരിക്കും ഉണ്ടാവുക. എങ്കിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഒരുപക്ഷെ മൂന്നാം തരംഗത്തിൻ്റെ പീക്കിലേക്ക് വളരെ വേഗം തന്നെ സംസ്ഥാനം കടന്നേക്കും എന്നുള്ള സൂചനയാണ് മന്ത്രിസഭാ യോഗം നൽകുന്നത്. ശരി, തനേഷ് തമ്പിയാണ് മന്ത്രിസഭായോഗം സംബന്ധിച്ച തീരുമാനങ്ങൾ നൽകുന്നത്. സമൂഹ അടുക്കളകൾ വീണ്ടും ആരംഭിക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭായോഗത്തിൽ ഉയർന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.